Hi everyone, welcome to my channel. In the number, gas at pilvicha, frying panel tayarakid kauna, or a pineapple upside down cake in day, recipe maitan one it to leather. Adinaita namuka, or a padita pineapple at the vichitunda, either toriel lancheti, nala round shape, cutti the canum. Pinna namuka, cake in avishimula, or a batroom tayarakid canum. Adinaita. ഒരു ബൗളിലേക്ക് നമുക്ക് ഒരു 100 ഗ്രാമോളം ബട്ടർ ചേർത്ത് കൊടുക്കാം ബട്ടർ ഉപയോഗിക്കുന്നില്ലെങ്കിൽ നമുക്ക് സൺഫ്ലവർ ഓയിൽ എടുത്താലും മതി ഒരു കപ്പ് സൺഫ്ലവർ ഓയിൽ എടുത്താലും മതി ഇവിടെ ഞാൻ ബട്ടർ ആണ് എടുത്തിട്ടുള്ളത് അത് നന്നായിട്ട് ഹാൻഡ് ബീറ്റർ ഉപയോഗിച്ച് സോഫ്റ്റ് ആക്കി എടുക്കണം ഒരു 2-3 മിനിറ്റ് നല്ല ബീറ്റ് ചെയ്ത് നല്ല ഫ്ലോയിങ് കൺസിസ്റ്റൻസി ആക്കി എടുക്കണം ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 2 കപ്പ് പഞ്ചസാര പൊടിച്ചത് ചേർക്കണം 2 കപ്പ് പഞ്ചസാര എടുത്ത് മിക്സിയിൽ ഇട്ട് നന്നായിട്ട് പൊടിച്ചെടുത്തതാണ് അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ബീറ്റ് ചെയ്തു കൊടുക്കാം പഞ്ചസാരയും ബട്ടറും നന്നായിട്ട് മിക്സ് ചെയ്ത് വരുമ്പോഴേക്കും ഇനി നമുക്ക് അതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കണം 3 കോഴി മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് വീണ്ടും ബീറ്റ് ചെയ്ത് നന്നായിട്ട് പതഞ്ഞു പൊങ്ങി വരുന്നതുവരെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം ഇപ്പോ ഇത് റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ വാനില എസൻസ് ഒഴിച്ച് കൊടുക്കാം അത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം ഇനി നമുക്ക് ഇതിലേക്ക് മൈദ ചേർത്ത് കൊടുക്കണം 2 കപ്പ് മൈദ നന്നായി അരിച്ചു വെച്ചിരിക്കുന്ന 2 കപ്പ് മൈദയും 1 സ്പൂൺ ബേക്കിംഗ് പൗഡറും സ്വല്പം ഉപ്പും ചേർത്തിട്ട് യോജിപ്പിച്ചെടുക്കാം ഇതിപ്പോൾ ഈ കൺസിസ്റ്റൻസി ഇത്തിരി തിക്കായിരിക്കും അപ്പോൾ അതിനെ ലൂസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് 1 കപ്പ് പാൽ എടുത്ത് വെച്ചിട്ടുണ്ട് അത് കുറേശ്ശെ ഒഴിച്ച് കൊടുത്ത് ബാറ്റർ ലൂസ് ആക്കി എടുക്കാം ഇപ്പോൾ ഒരു അര കപ്പ് പാൽ ആദ്യം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമ്മൾ മിക്സ് ചെയ്ത് നോക്കുമ്പോൾ ഇപ്പോഴും ഇത് ഇത്തിരി തിക്ക് തന്നെയാണ് അപ്പോൾ നമുക്ക് കുറച്ചും കൂടി പാൽ ഒഴിച്ച് കൊടുക്കാം ഇപ്പോഴും ഇത് തിരുത്തി കട്ടിയാണ് അപ്പോൾ നമുക്ക് കുറച്ചുകൂടി പാലൊഴിച്ച് കൊടുക്കാം ഇപ്പോൾ ബാറ്റർ റെഡി ആയിട്ടുണ്ട് ഇനി ഒരു ഫ്രൈയിങ് പാൻ അടുപ്പത്ത് വെച്ച് ചൂടാവുമ്പോഴേക്കും 3 സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം പഞ്ചസാര നന്നായിട്ട് മെൽറ്റായി വരുന്നതുവരെ ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കാം ഇപ്പോൾ ഒന്ന് പതുക്കെ പഞ്ചസാരയുടെ നിറമൊക്കെ ചേഞ്ചായി വരുന്നുണ്ട് നല്ലൊരു ബ്രൗണിഷ് കളർ വരുന്ന സമയത്ത് ഇതിലേക്ക് 1 സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കണം ബട്ടർ മെൽറ്റ് ചെയ്ത് തുടങ്ങുന്ന പാകത്തിന് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യണം എന്നിട്ട് മുറിച്ച് വെച്ചിരിക്കുന്ന പൈനാപ്പിൾ കഷ്ണങ്ങൾ ഇതിൽ ടൈറ്റായിട്ട് നിരത്തി കൊടുക്കണം പൈനാപ്പിളിൻ്റെ നിങ്ങൾ കണ്ടു പൈനാപ്പിളിൻ്റെ മിഡിൽ പോർഷൻ ആ ഹാർഡായിട്ടുള്ള പോർഷൻ നമ്മൾ മുറിച്ച് കളഞ്ഞിട്ടാണ് എടുത്തിട്ടുള്ളത് ഇപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടിരിക്കുകയാണ് ഇനി നമ്മൾ വേറൊരു വലിയ പാൻ ഫ്ലാറ്റ് ആയിട്ടുള്ള പാൻ നന്നായിട്ട് ചൂടാക്കിയെടുക്കണം ഗ്യാസിൽ വെച്ച് ഹൈ ഫ്ലെയിമിൽ ചൂടാക്കിയെടുക്കണം ഞാൻ ഓൾറെഡി ഈ പാൻ നന്നായിട്ട് ചൂടാക്കിയെടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിലേക്കാണ് നമ്മൾ പൈനാപ്പിൾ നിരത്തിയിട്ടുള്ള പാൻ വെച്ച് കൊടുക്കുന്നത് അപ്പോൾ ആ മുകളിൽ താഴെയുള്ള പാനിൽ നിന്ന് വരുന്ന ചൂടുകൊണ്ടാണ് നമ്മുടെ കേക്ക് ബേക്ക് ചെയ്യാൻ പോകുന്നത് ഇനി ഇതിലേക്ക് ബാറ്റർ ഒഴിച്ച് കൊടുക്കാം ബാറ്റർ നന്നായിട്ട് ലെവൽ ചെയ്തിട്ട് ഏതെങ്കിലും അടപ്പ് കൊണ്ട് മൂടി ഒരു ഹൈ ഇപ്പോൾ ഫ്ലെയിം ഹൈയിലാണ് ഇട്ടിരിക്കുന്നത് ഒരു 2-3 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് പിന്നെ ഫ്ലെയിം ലോ ആക്കിയിട്ട് ഒരു 20-25 മിനിറ്റ് വരെ ആവുന്ന സമയത്ത് കേക്ക് ബേക്ക് ആയിട്ടുണ്ടാവും നമുക്കിനി ഇത് തുറന്ന് നോക്കാം ഒരു സ്റ്റിക്ക് വെച്ച് നമുക്കിത് ചെക്ക് ചെയ്ത് നോക്കാം നമ്മുടെ സ്റ്റിക്ക് നല്ല ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ കേക്ക് ബേക്ക് ആയിട്ടുണ്ട് കേക്ക് നന്നായിട്ട് തണുത്തതിന് ശേഷം ഒരു പ്ലേറ്റിലേക്ക് ഡീമോൾഡ് ചെയ്യാം
നോക്കൂ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നമ്മൾ ഒ ടി ജി ഓവനിലൊക്കെ വെച്ച് ഉണ്ടാക്കുന്നത് പോലുള്ള കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചെറി വെച്ച് ഡെക്കറേറ്റ് ചെയ്യാം. പൈനാപ്പിളിൻ്റെ മിഡിൽ പോർഷൻ കട്ട് ചെയ്ത് കളഞ്ഞ ഭാഗത്ത് ചെറി വെച്ച് കൊടുക്കാം. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഓവനിലൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന പോലുള്ള കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി ഓവൻ ഇല്ലാത്തവർക്കും വിഷമിക്കേണ്ട, എല്ലാവർക്കും ഫ്രൈയിങ് പാനിൽ കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി ഇത് നമുക്കൊന്ന് മുറിച്ച് നോക്കണം, അതിൻ്റെ ടെക്സ്ചർ എങ്ങനെയുണ്ടെന്ന് അറിയാലോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്, നമുക്ക് മുറിക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ഈ കേക്ക് ആദ്യം ഫ്രൈയിങ് പാനിൽ ഉണ്ടാക്കിയെടുത്തപ്പോൾ ഞാൻ സർപ്രൈസ് ആയിപ്പോയി. ഇങ്ങനെ ഇത്രയും നല്ല ടെക്സ്ചറിൽ കേക്ക് കിട്ടുമെന്ന് ഞാൻ ഓർത്തിരുന്നില്ല. ഇപ്പോൾ നിങ്ങൾക്കും കാണാമല്ലോ നല്ല ടെക്സ്ചറാണ്. എല്ലാവരും തയ്യാറാക്കി നോക്കണം. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഫോളോ മൈ ചാനൽ. താങ്ക് യു ഫോർ വാച്ചിങ്.